ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വൈറസ് പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് നിയമ നടപടിയുമായി മുന്നോട്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഇന്ന് പരാതി നൽകും. കൃഷ്ണമോഹൻ ചേരുകയാണ് വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, കഴിഞ്ഞ ദിവസം തന്നെ യോഗിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനം ലീഗ് നേതാക്കൾ നടത്തിയിരുന്നു. ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. എപ്പോഴായിരിക്കും പരാതി നൽകുന്നത്? എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പരാതിയിൽ അവർ ചൂണ്ടിക്കാട്ടുക? ലക്ഷ്മി, നിയമപരമായി തന്നെ ഈ ഒരു യോഗി ആദിത്യനാഥിൻ്റെ പരാമർശം നേരിടാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചപ്പോൾ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്, വളരെ തികച്ചും ചട്ടലംഘനവും ഒപ്പം തന്നെ ദേശവിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് യോഗി ആദിത്യനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് കഴിഞ്ഞ ദിവസം തന്നെയും മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതികരിച്ചിരുന്നു. ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് യോഗിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത്തരം ഒരു പരാമർശം ലീഗിനെതിരെ നടത്തിയതെന്നാണ്. ഇന്ന് അതിനെ കുറച്ചുകൂടി കടന്ന് ലീഗ് രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷനെ രാവിലെ 11 മണി കഴിഞ്ഞ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ലീഗ് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ദേശവിരുദ്ധവും ഒപ്പം തന്നെ അപകീർത്തികരവുമായ പരാമർശമാണ് യോഗിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ ഒരു പരാതിക്കുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ലീഗിൻ്റെ കൊടി ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങൾ വിവാദമാക്കിയ കാര്യങ്ങളടക്കം ഈ പരാതിയിൽ സൂചിപ്പിച്ച വിശദമായ ഒരു പരാതി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ തീരുമാനം. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു യോഗിയുടെ പരാമർശം ഒരു വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ ചർച്ചകളിലേക്കും പോകുമെന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിന് മുന്നോടിയായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ കൊടിയും ഒക്കെ ചേർത്ത് അപകീർത്തികരമായ രീതിയിലുള്ള പല പ്രചരണങ്ങളും ഉണ്ടായത്. ഇതിനെതിരെ അന്ന് തന്നെ ലീഗ് നേതൃത്വം രംഗത്ത് വന്നതാണ്. ആദ്യമൊക്കെ ലീഗ് നേതൃത്വം ഇതിനെ സാധാരണ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പടരുന്ന ഒരു വാർത്തയായി മാത്രമാണ് കണ്ടത്. പിന്നീട് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം മാറിയതോടുകൂടിയാണ് നിയമപരമായി തന്നെ ഇതിനെ നേരിടണമെന്ന ഒരു നിലപാട് ലീഗ് നേതൃത്വത്തിനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിനെ നിയമപരമായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ തന്നെ നേരിടാനുള്ള ഒരു ഒരുക്കത്തിലാണ് നേതാക്കൾ. രാവിലെ 11 മണിക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരാതി രേഖാമൂലം നൽകുമെന്നാണ് ഉള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ചേരുകയാണ്. ലീഗ് ഈ യോഗിയുടെ ഒരു പരാതിയെ രാഷ്ട്രീയമായി നേരിട്ടുന്ന ഒരു കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച നമ്മൾ കണ്ടാണ്. ഇന്നിപ്പോൾ നിയമപരമായി നേരിടാൻ നമ്മൾ തീരുമാനിച്ചത് എന്താണ് നമ്മുടെ ഒരു നിലപാട് അക്കാര്യത്തിൽ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? ഞങ്ങൾ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അത് ഒട്ടും നിയമപരമായി ശരിയല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അദ്ദേഹം ഇലക്ഷൻ കാലത്ത് നടത്തിയത്. ആ വൈറസ് പ്രയോഗം ഇലക്ഷൻ നിയമങ്ങളുടെ ലംഘനമാണ്. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലുള്ള ഞങ്ങളുടെ വക്കീൽമാർക്ക് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കും. ഡൽഹിയിൽ ഞങ്ങളെ സെക്രട്ടറി ഉണ്ട്, കുറ മനീസ്. അദ്ദേഹം ഇപ്പോൾ പരാതി 11 മണിക്ക് ഫയൽ ചെയ്യും എന്നാണ് വെച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുക്കും. ഇവിടെ സ്റ്റേറ്റ് കമ്മിറ്റി ആണ് പരാതി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ നിയമപരമായ വശങ്ങളും പരിശോധിച്ചു. മുസ്ലിം ലീഗ് ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകൃത പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും പാലിച്ച് മതേതരത്വത്തിൽ ഊന്നി വളരെക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒട്ടും ചേരാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. എന്തൊക്കെയാണ് പരാതിയിൽ നമ്മൾ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഇത് തന്നെ, അദ്ദേഹത്തിൻ്റെ നിയമപരമായി അതിൻ്റെ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, ക്ലോസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലോസുകൾ അനുസരിച്ച് ശിക്ഷാർഹമായ കാര്യങ്ങളാണ് യോഗി ആദിത്യനാഥ് ലീഗിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലീഗ് തമിഴ്നാട്ടിൽ, അതേപോലെ തന്നെ കേരളത്തിൽ, അതുപോലെ മറ്റു പല സംസ്ഥാനങ്ങളിലും മതേതര മുന്നണികളിൽ പാർട്ണറായ ഒരു പാർട്ടിയാണ്. ഒരുവിധ നിയമലംഘനം ഇതേവരെ നടത്തിയിട്ടില്ല. ശിഹാബ്ദങ്ങളുടെ ജീവിതകാലത്താണ് അയോധ്യ ഇഷ്യൂ ഉണ്ടായത്. അന്നൊരു ചെറിയ ഇഷ്യൂ പോലും ഉണ്ടാവാത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. അതിൻ്റെ കാരണം ഞങ്ങളാണ് എന്ന് എതിരാളികൾ പോലും പറയുന്നതാണ്. ഓക്കെ, ഇത് തന്നെയാണ് വളരെ രാഷ്ട്രീയമായി തന്നെ ലീഗ് ശ്രമിക്കണം, നിയമപരമായി തന്നെ ലീഗ് യോഗി ആദിത്യനാഥിൻ്റെ ഒരു പരാമർശത്തെ നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൃഷ്ണമോഹനാണ്.